അതേസമയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ പൂർണ്ണമായും അണച്ചു എന്ന് കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ അറിയിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഉണ്ടായ തീയും എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കോടതിയെ അറിയിച്ചു എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു തീപിടുത്തത്തിൽ സ്വമേധ്യായെടുത്ത കേസാണ് കോടതി പരിഗണിച്ചത് ഷംന അശോക് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഷംന ഈ മാലിന്യ ഇന്ത്യ പ്ലാന്റിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിരുന്നു ഗ്യാസ് ചേംബർ പോലെയാണ് കൊച്ചി എന്നതുൾപ്പെടെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ നിയന്ത്രണ വിധേയമല്ല സ്ഥിതിഗതികൾ എന്ന് കോടതി തന്നെ പറയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെ കോടതിയുടെ ഭാഗത്ത് ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ അവരുടെ ഈ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പക്ഷേ ഈ ഹർജി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക അറിയിക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉത്തരവ് പറയുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചിട്ടുള്ളത് ഇനി ഇന്ന് ഹൈക്കോടതിയിൽ നടന്ന വാദങ്ങളിലേക്ക് വരികയാണെങ്കിൽ തദ്ദേശ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെ ഇന്ന് നേരിട്ട് ഓൺലൈനിൽ ഹാജരാകുകയും ജില്ലാ കലക്ടറും കോർപ്പറേഷൻ സെക്രട്ടറിയും ഒപ്പം തന്നെ കൺട്രോൾ ബോർഡിന്റെ ചെയർമാൻ നേരിട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു ഈ നാല് ഉദ്യോഗസ്ഥരെയും വ്യത്യസ്തമായ രീതിയിൽ വിശദീ അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷമാണ് ഹൈക്കോടതി ഇന്ന് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച ഇനി ഹർജി പരിഗണിക്കുന്നത് വരെ ഈ നാല് ഉദ്യോഗസ്ഥരും അവരുടേതായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ആദ്യം കോടതി വാദം കേട്ടിട്ടുണ്ടായിരുന്നത് തദ്ദേശ സെക്രട്ടറിയുടേതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് കോടതി ആദ്യം ആരാഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ തദ്ദേശ സെക്രട്ടറി പറഞ്ഞിട്ട് പറഞ്ഞത് പ്രകാരം രണ്ടായിരത്തി പതിനാറിലെ ഖരമാലിന്യ സംസ്കരണം അനുസരിച്ചുകൊണ്ട് കൊണ്ട് വീടുകളിലെത്തി ഡോർ ടു ഡോറായി അതായത് വീട് വീട്ടുപടിക്കൽ എത്തിക്കൊണ്ട് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് തദ്ദേശ സെക്രട്ടറി പറഞ്ഞത് പക്ഷേ അക്കാര്യത്തിൽ കോടതി ചില സംശയങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ആ സമയത്ത് തന്നെ അത് കൃത്യമായി വേർതിരിച്ചുകൊണ്ട് ഘരമാലിന്യങ്ങൾ ഒപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ അതെല്ലാം വേർതിരിച്ച് ആ ശേഖരിക്കുന്ന സമയം തന്നെ എടുക്കുകയാണ് ിൽ അത് കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താൻ കഴിയുമെന്ന് തദ്ദേശ വകുപ്പിനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് തദ്ദേശ വകുപ്പ് ഈ വെള്ളിയാഴ്ച തദ്ദേശ വകുപ്പ് ഇനി എന്ത് ഈ ഖരമാലിന്യ സംസ്കരണത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്താണ് എന്നതുൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം അതിന് പിന്നാലെ ഹൈക്കോടതി വാദം കേട്ടിട്ടുണ്ടായിരുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിയുടേതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അമൃത പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വലിയ വിമർശനം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നും സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കാത്തതിന്റെ ഒരു രോഷം ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയോട് തീയുടെ നിലവിലെ സ്റ്റാറ്റസ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും തീ പൂർണ്ണമായും അണച്ചു എന്ന് ഹൈക്കോടതിയിൽ ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞ സമയത്ത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് പോലും തീ ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം തിരിച്ച് ഹൈക്കോടതി അങ്ങോട്ട് ചോദിക്കുകയുണ്ടായി മാത്രമല്ല ഹൈക്കോടതി കൃത്യമായി ഇക്കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ലീഗൽ സർവീസസിന്റെ വളണ്ടിയർ വളണ്ടിയർമാർ ഉൾപ്പെടെ ബ്രഹ്മപുരത്ത് കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോടതിയെ കള്ളം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട ശ്രമിക്കേണ്ട എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും തീ പൂർണമായും അണിച്ച സ്ഥിതിക്ക് പുക മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കോർപ്പറേഷൻ പരിഹാരം കാണണമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇനി കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഘരമാലിന്യ സംസ്കരണം എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം കോർപ്പറേഷൻ സെക്രട്ടറിയും സമർപ്പിക്കണം ഇനി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർമാനെയാണ് അതിനുശേഷം ഹൈക്കോടതി കേട്ടിട്ടുണ്ടായിരുന്നത് പി സി ബി ചെയർമാനോട് ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കാത്തതിന് നേരത്തെ കോർപ്പറേഷനോട് സൂചിപ്പിച്ച അതേ വാചകങ്ങൾ വെച്ചാണ് പി സി ബി ചെയർമാർ മാനോടും ഹൈക്കോടതി കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നത് ഉദ്യോഗസ്ഥർ കർശനമായി ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്ഥാനമാറ്റം ഉൾപ്പെടെ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇന്നും ഹൈക്കോടതി പൊലീഷൻ കൺട്രോൾ ബോർഡിന് നൽകിയിട്ടുണ്ട് അവരുടെ പരിമിതികൾക്ക് അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിനുശേഷമാണ് ജില്ലാ കലക്ടറെ ഹൈക്കോടതി അവസാനമായി കേൾക്കുന്നത് ജില്ലാ കലക്ടർ സ്വീകരിച്ച മുൻകരുതൽ നടപടിയും ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ യന്ത്രങ്ങളെല്ലാം എത്തിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള നടപടി തുടങ്ങി െന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇന്നലെ ജില്ലാ കളക്ടർ പി ആർ ഡി വഴി നൽകിയിട്ടുണ്ടായിരുന്ന ഒരു സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം കൊണ്ട് പുക പൂർണ്ണമായും അണയ്ക്കും എന്നാണ് അത്തരത്തിലുള്ള ഉണ്ടോ അത് രണ്ട് ദിവസം കൊണ്ട് ഈ ബുദ്ധിമുട്ട് മാറും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് താൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാണ് ജില്ലാ കളക്ടർ മറുപടി നൽകിയത് അക്കാര്യത്തിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളെല്ലാം അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കോടതി ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി വിദഗ്ധരോട് കൂടി ആലോചിച്ച ശേഷം തീരുമാനം എടുക്കണം എന്നൊരു നിർദ്ദേശം കളക്ടർക്ക് നൽകിയിട്ടുണ്ട് നിലവിലെ കൊച്ചിയിലെ അവസ്ഥ എന്താണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ഈ പുക ഇപ്പോഴും പലയിടങ്ങളിലും വ്യാപിക്കുന്ന അവസ്ഥ തന്നെയാണോ ഉള്ളത് അവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തീ അണച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് ഉയരുന്ന പുക വീണ്ടും കൂടി കൂടി അത് വീണ്ടും ഒരു തീയായി മാറുന്നു എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ടോട് കൂടി തീ പൂർണ്ണമായും അണച്ചു എന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നേരത്തെ ഇന്ന് ഇന്നലെ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ രാത്രിയോടുകൂടി വീണ്ടും കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലും അതേ സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാലിന്യ കൂമ്പാരങ്ങൾ ഈ നിലവിൽ പുകയുന്ന സ്ഥലത്തിന് ആ പുകയുന്ന ആ സ്ഥലത്തിന് മുകളിലോട്ട് ഇട്ടുകൊണ്ട് ആ പുക പൂർണ്ണമായും ഒരു പരിശ്രമമാണ് അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ജില്ലാ കളക്ടറും കോർപ്പറേഷൻ ഉൾപ്പെടെ അറിയിക്കുന്നത് ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരാഴ്ചയെങ്കിലും ഈ കൊച്ചിയിലെ പുക അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളോട് ഉൾപ്പെടെ വീടിനകത്ത് തുടരാനുള്ള ഒരു നിർദ്ദേശം കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും എല്ലാം നൽകിയിട്ടുണ്ട് ഇനി വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന സമയത്തായിരിക്കും ഈ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മാർഗ്ഗ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം ഈ നാല് ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിൽ സമർപ്പിക്കുക ജില്ലാ കളക്ടറോടും കോർപ്പറേഷൻ സെക്രട്ടറിയോടും നേരിട്ട് ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം കൂടി ജസ്റ്റിസ് വി ബാട്ടിയുടെ അധ്യക്ഷരായ ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്